തന്റെ വീട്ടിൽ കായാമ്പു പൂത്തതിന്റെ സന്തോഷത്തിലാണ് ചാത്തമംഗലം പഞ്ചായത്തിലെ ചൂലൂർ സ്വദേശി തൈക്കണ്ടിയിൽ വാസുദേവൻ. 15 വർഷത്തോളമായി വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിൽ ചട്ടിയിൽ വളർത്തുന്ന 2 കായാമ്പു ചെടികളാണ് പൂത്തത്. അപൂർവമായി മാത്രം പൂക്കുന്ന കായാമ്പു ചാത്തമംഗലം ചൂലൂർ സ്വദേശി തൈക്കണ്ടിയിൽ വാസുദേവന്റെ വീട്ടുമുറ്റത്താണ് പൂത്തത്. പൂന്തോട്ടത്തിലെ ചട്ടിയിൽ വളർത്തുന്ന 2 കായാമ്പു ചെടികൾ പൂത്തു. വീടിന് തൊട്ടടുത്ത ചെങ്കൽക്കുന്നിൽ നിന്ന് കായാമ്പുവിൻ്റെ തൈകൾ ശേഖരിച്ച് 15 വർഷത്തോളമായി വാസുദേവൻ വളർത്തി വരുന്നുണ്ട്. 3 വർഷം മുമ്പ് ഒരു ചെടി പൂത്തിരുന്നു. അതിനുശേഷം ഇപ്പോഴാണ് 2 ചെടികളും ഒരുമിച്ച് പൂവിട്ടത്. ഏറെ ഔഷധ ഗുണമുള്ള കായാമ്പു ചെടി ഇപ്പോൾ അപൂർവമായാണ് കാണാൻ കിട്ടുന്നത്. ഇത്തരത്തിൽ പറിച്ചു നട്ടാൽ ചെടി വളരാൻ പ്രയാസമാണെന്നും തൻ്റെ മുറ്റത്ത് കായാമ്പു വിരിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും പൂത്താൽ ഒരു മാസം വരെ നിൽക്കുന്ന കായാമ്പു കാണാൻ മറ്റ് ജില്ലകളിൽ നിന്നുൾപ്പെടെ ആളുകളെത്താറുണ്ടെന്നും വാസുദേവൻ പറയുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇതിന് കാശാവ് എന്നാണ് പറയാം. പണ്ട് ചെറുപ്പകാലത്ത് കുട്ടികളൊക്കെ ഈ പമ്പരം നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രധാനമായും ഉപയോഗിക്കുന്ന ഒരു മരമാണ് ഇത്. ഒരു 2 മരം ഉണ്ട് ഇത്. ഒരു മരം കഴിഞ്ഞാൽ മുമ്പത്തെ വർഷം പൂത്തിരുന്നു. ഒന്ന് ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് ഈ മരം ഈ പ്രാവശ്യം ആദ്യമായിട്ടാണ് പൂക്കുന്നത്. ഇത് ഇന്ത്യ എടുത്തെത്തിയിട്ട് ഒരു 15 വർഷത്തിലധികമായി. അതിന് മുന്നേ ഒരു 10 വർഷത്തോളം മുന്നേ തന്നെ അതിന് പ്രായം ഉണ്ടാവുണ്ടാവും. ഒരു ഏകദേശം 10-25 വർഷം പ്രായം ഉണ്ടാവുമെന്നാണ് എൻ്റെ ഒരു ധാരണ. ഈ ചെടി വളരെ അപൂർവമായിട്ട് ഇപ്പോൾ കാണാറുള്ളൂ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. ഈ ചെങ്കൽ പാറയുടെ പുറത്താണ് ഇത് അധികം ഉണ്ടാവാറുള്ളത്. ചട്ടിയിൽ നമ്മളെടുത്ത് വളർത്തി ഇത് പൂക്കുകയോ ഇല്ല എന്നൊക്കെയുള്ള ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പിടിച്ചു കിട്ടാൻ കുറച്ച് ടൈം എടുത്തിരുന്നു. അപ്പോൾ ഈ കോറികളും ഇങ്ങനെയൊക്കെ വന്നതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ഇപ്പം അപ്രത്യക്ഷമായ ഒരു മരം എന്ന രീതിയിൽ തന്നെയാണ് ഇതിനെ അപൂർവമായിട്ട് ഈ മരം തന്നെ കാണാറുള്ളൂ. വാസുദേവന്റെ വീട്ടുമുറ്റത്ത് മറ്റ് ചെടികളും അലങ്കാര മത്സ്യങ്ങളും ചെറുതേനും വളർത്തി വരുന്നുണ്ട്. ഇതിൽ വേറിട്ട കാഴ്ചയാണ് ബോൺസൈ തെങ്ങ് ഉൾപ്പെടെയുള്ള ബോൺസൈ ചെടികൾ. പരിസ്ഥിതി സ്നേഹി കൂടിയായ വാസുദേവൻ തൻ്റെ വീട് നിർമ്മിച്ചത് മരങ്ങളൊന്നും മുറിച്ചു മാറ്റാതെ പരിസ്ഥിതി സൗഹൃദമായാണ്. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ കനത്ത ചൂടിലും വാസുദേവൻ്റെ വീടും പരിസരവും തണുത്ത അന്തരീക്ഷമാണ്. ഭാര്യ പ്രജീബ, മക്കളായ അലീന, ബർസൻ എന്നിവരുടെ പൂർണ്ണ പിന്തുണയും വാസുദേവനുണ്ട്. ക്യാമറമാൻ ജി എൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്ത.